Hi guys, how are you? I'm Shahbaz from Calicut. Welcome back to cdream YouTube channel. In this video, we will talk about Indian Navy sailor post. In 2022, Indian Navy sailor recruitment. So, the details in this video, we will talk about the details. So, this is our direct application. So, we will talk about the video. So, skip the full light watch. അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു ഓഫറാണിത്. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഡിഫൻസിലെ ജോബാണ്, ആർമി നേവി എയർഫോഴ്സ്. അപ്പോൾ ഇതിൽ ആർമിയിലോട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും പോകുന്നത്. പക്ഷേ അത് കൂടുതലും സോൾജർ ഫീൽഡ് അതേപോലുള്ള മേഖലയായിരിക്കും. പക്ഷേ ഇന്ത്യൻ നേവി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ ഒരു സെയിലിയർ പോസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു റാങ്കിൽ വരുന്ന പോസ്റ്റും കൂടെയാണ്. ജസ്റ്റ് നമ്മളൊരു സോൾജറായിട്ട് മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പരമാവധി വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒരു പിക്ചറിൽ അത് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, ഏകദേശം സാലറി എത്രത്തോളം കിട്ടും, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഏകദേശം 2500 വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഇത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് March 29 മുതൽ ഏകദേശം April 5 മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഇന്ത്യൻ നേവിയാണ്. അതേപോലെ പോസ്റ്റിംഗ് നെയിം എന്ന് പറയുമ്പോൾ AA അതേപോലെ SSR ആണ്. അതായത് ഒന്ന് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് ആണ്, അതേപോലെ മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ അപ്രൻറ്റീസ് ആണ്. അപ്പോൾ ഇതിൽ അപ്രൻറ്റീസിന് വേക്കൻസീസ് ഞാൻ കറക്റ്റ് എത്രത്തോളമാണെന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. +2 സയൻസ് പാസ്സാകണം, അതായത് ഫിസിക്സ് മാത്തമാറ്റിക്സ് മസ്റ്റ് ആണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും ഒന്ന് അഡീഷണലായിട്ട് വേണം. അതായത് കൂടുതലും നമ്മൾ പഠിക്കുന്നത് PCM ആയിരിക്കും. അതായത് ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അതായത് കൂടുതൽ ആൾക്കാരും ഇവിടെ പഠിക്കുന്നത് PCM ആയിരിക്കും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. സോ ടോട്ടലി ഏകദേശം 60% കൂടി നിങ്ങൾ പാസ്സാവണം. പിന്നെ ഇതിലെ സാലറി സ്കെയിൽ വരുന്നത് ബേസിക് ആയിട്ട് ഏകദേശം 21,000 മുതൽ 69,000 രൂപ വരെയാണ്. സോ ഇതിൽ പിന്നെ എക്സ്ട്രാ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ എന്തായാലും ഇനീഷ്യലി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് സാലറി ആയിട്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ വേക്കൻസീസ് കറക്റ്റ് പറയുന്നുണ്ട്. അതായത് സെയിലിയർ എന്ന് പറയുമ്പോൾ സീനിയർ സെക്കൻഡറി റിക്രൂട്ട്സ് ആണെങ്കിൽ ഏകദേശം 2000 വേക്കൻസീസ് ഉണ്ട്. അതേപോലെ ആർട്ടിഫിഷ്യൽ അപ്രൻറ്റീസ് ആണെങ്കിൽ ജസ്റ്റ് 500 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രായപരിധി. അത് ഏകദേശം 2022 August 1 മുതൽ 2005 July 31 വരെ ഇതിനിടയിൽ ജനിച്ച ആൾക്കാരായിരിക്കണം. അവർക്ക് മാത്രം ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കിത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരിലേക്ക് നിങ്ങളിത് മാക്സിമം എത്തിക്കാൻ നോക്കുക. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈയൊരു ക്വാളിഫിക്കേഷൻ, ഈയൊരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അതേപോലെ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. ഫ്രഷേഴ്സിനും ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത് ഡിഫൻസിലെ ഒരുവിധം പോസ്റ്റിങ്ങിലോട്ടൊക്കെ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് വരുന്നത്, സെലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെത്തും. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ കേരളയാണ്, കേരള കൊടുക്കുക. പിന്നെ നിങ്ങൾ ആ ഒരു ക്യാപ്ചർ അത് കറക്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൽ കയറിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇത് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അതല്ലാതെ വിതൗട്ട് ആധാർ കാർഡിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് എടുക്കുന്നത്. അതായത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ആധാർ കാർഡിനേക്കാളും എത്രയോ പവർഫുള്ളാണ് എലക്ഷൻ കാർഡ്. എലക്ഷൻ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന ഒരു രേഖയാണ്.
ഇനി ഇലക്ഷൻ കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലൈസൻസ് അതേപോലെ തന്നെ പാസ്പോർട്ട് ഇതേപോലെയുള്ള ഡോക്യുമെൻറ്റ്സും എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അവിടെ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. ആ ഒരു മെയിൽ വന്നതിന് ശേഷം ആ ഒരു മെയിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം നിങ്ങൾ ഇത് പറ്റുന്ന ആൾക്കാരിലോട്ട് എത്തിക്കാൻ നോക്കുക. പിന്നെ ഇത് നമുക്ക് തന്നെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തന്നെ ഞാൻ ഇന്നലെ ഫ്ലൈദുബായിയുടെ വേക്കൻസീസ് കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സാം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്കത് കിട്ടിയാൽ നമ്മുടെ ഫ്യൂച്ചർ ഓക്കെ ആണ്. സോ പരമാവധി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കുക. ഓക്കെ, സോ ഡേറ്റ് ആരും മറക്കണ്ട, March 29 മുതൽ April 5 വരെയാണ് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു പീരീഡ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.